ഈ കേരളത്തിലെ മാതാപിതാക്കളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് എസ് എസ് എൽ സി പരീക്ഷയുടെയും സി ബി എസ് ഇ ഐ സി എസ് ഇസൾട്ടുകൾ പുറത്തു വന്നതോടുകൂടി വലിയ ഉത്കണ്ഠ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും ഉത്കണ്ഠയാണ് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് ഈ വർഷം മന്ദിരി ആ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന പതിനാല് ജില്ലകളിലും നിലവിലിരിക്കുന്ന സീറ്റുകളുടെ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം പാസായ കുട്ടികളുടെ എണ്ണം ഇത് തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ ചേർന്നാൽ പോരല്ലോ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന ഇപ്പൊ എല്ലാത്തിനും എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന ഒരു ഒരു ബാച്ചിൽ ചേരാൻ അവർക്ക് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു ഇത് കഴിഞ്ഞ വർഷത്തിന്റെ തുടർച്ചയാണ് സർ ഒന്ന് സംസാരിക്കും കഴിഞ്ഞ അംഗങ്ങൾ വീണ്ടും വീണ്ടും ഓരോ ദിവസവും പറയേണ്ടി വരുന്നത് ഖേദകരമാണ് ഇത് ക്രമം ക്രമം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം കഴിഞ്ഞ വർഷത്തിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ വർഷം പതിനായിരക്കണക്കിന് കുട്ടികൾ നല്ല മാർക്കുള്ള കുട്ടികൾ അവരാഗ്രഹിക്കുന്ന ബാച്ചിൽ ചേരാൻ പറ്റാതെ മറ്റ് ബാച്ചുകളിൽ ചെന്ന് ചേരേണ്ട അവർ നിർബന്ധിതരായി തീർന്നു അപ്പം ഇത് പരിശോധിക്കേണ്ടത് ആ തരത്തിലാണ് ഓരോ ജില്ലകളും വെച്ച് വേണം ഇത് പരിശോധിക്കാൻ സംസ്ഥാനത്തൊട്ടാകെ ഒരു യൂണിറ്റ് ആയിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല ഇത് ഇതിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിലധികം കുട്ടികൾ പാസ്സായി വരുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒരായിരത്തിലധികം സീറ്റുകളാണ് ഉള്ളത് ഒന്നാമത്തെ അലോട്ട്മെന്റും രണ്ടാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കാം ഒരു പ്രശ്നവുമില്ല സർ ഞാൻ പറയട്ടെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അൺഎൈഡഡ് സ്കൂളുകളിലാണ് അൻപത്തി അയ്യായിരം സീറ്റുകൾ അൺഎയ്ഡഡ് സ്പെഷ്യൽ സ്കൂൾ അതുപോലെ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് ഈ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒരായിരത്തിലധികം സീറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നതിൽ അൻപത്തി അയ്യായിരത്തോളം സീറ്റുകൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് അൺഎയ്ഡഡ് സ്കൂളുകളിലായിട്ടാണ് ഈ മേജർ സീറ്റുകൾ അപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും നിലവിലുള്ള സീറ്റുകളുടെ എണ്ണവും നിലവിലുള്ള പാസ്സായ കുട്ടികളുടെ എണ്ണവും വരുമ്പോൾ വലിയ വ്യത്യാസം ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന വ്യത്യാസം വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശരിക്കു പറഞ്ഞാൽ ഒൻപത് ജില്ലകൾ കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ നിലവിൽ പാസ്സായ കുട്ടികളുടെ എണ്ണവും അതിനേക്കാൾ കുറവാണ് സീറ്റുകളുടെ എണ്ണം ഒൻപത് ജില്ലകൾ അത് തെക്കോട്ടുള്ള ജില്ലകളിൽ അത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അഞ്ച് ജില്ലകളിൽ മാത്രമാണ് ഉള്ളതിനേക്കാൾ കൂടുതലുള്ളത് അതിൽ പാലക്കാട് തൊട്ട് പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ആ ജില്ലകളിൽ വളരെ രൂക്ഷമാണ് വയനാട് ആ ജില്ലകളിലെല്ലാം വളരെ രൂക്ഷമാണ് വലിയ വ്യത്യാസം പാസായ കുട്ടികളുടെ എണ്ണവും അതുപോലെ സീറ്റുകളുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സർ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിൽ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം നാൽപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി ആറാണ് നാൽപ്പത്തി രണ്ടായിരം ഒന്ന് കൂട്ടും ഈ പ്രാവശ്യം അതിൻ്റെ മൂന്നിരട്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേർക്കാണ് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം നാൽപ്പത്തി ഒരായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിക്കണം അവിടെ അപ്പം ആ കുട്ടികൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും അവരാഗ്രഹിക്കുന്ന വിഷയത്തിൽ ആഗ്രഹിക്കുന്ന സ്കൂൾ പോട്ടെ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ആ പ്രദേശത്തെങ്ങും ചേരാൻ പറ്റാത്ത ഗൗരവതരമായ സാഹചര്യം ഈ മലബാറിലെ ആറ് ജില്ലകളിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം അതാണ് ആ ജില്ലാ അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്കി നമ്മളിത് പരിഗണിക്കണമെന്ന് പറയുന്നത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള യൂണിറ്റോ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സോ ടോട്ടൽ പാസ്സായ കുട്ടികളുടെ എണ്ണമല്ല കണക്കാക്കണ്ട ജില്ലാ അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആയി നമ്മൾ ഇതിനെ കണക്കാക്കണം സാർ ഇവിടെ അങ്ങ് പറഞ്ഞൊരു കണക്ക് ആ കണക്ക് നമ്മൾ ഈ പറയുന്ന കണക്കിൽ നമ്മുടെ സി ബി എസ് ഇ കുട്ടികൾ വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്ത സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് പകുതി കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ അപ്പോ പോലും മുപ്പത്തിയേഴായിരം കുട്ടികൾ സി ബി എസ് ഇയിലും മൂവായിരത്തി മുന്നൂറ് കുട്ടികൾ ഐ സി എസ്ഇയിലും ഏകദേശം നാൽപ്പതിനായിരത്തോളം കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഡ്മിഷൻ കൊടുക്കേണ്ടി വന്നു സ്റ്റേറ്റിൽ വലിയൊരു ട്രെൻഡാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം സി ബി എസ് സിയിൽ നിന്നും ഐ സി എസ് സിയിൽ നിന്നും കുട്ടികൾ ടെൻത്ത് കഴിഞ്ഞിട്ട് ലെവൻത്തിലേക്ക് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്നു എന്നുള്ളത് കൂടിയാണ് നിങ്ങളത് വലിയ കണക്കായി കണക്കാക്കിയൊക്കെ പറയാറുണ്ട് സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് പറയാറുണ്ട് പൊതുമേഖലയിലേക്ക് കുട്ടികൾ വന്നതിൻ്റെ ഈ പൊതുമേഖലയിൽ കുട്ടികൾ വരാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സി ബി എസ് ഇയിൽ നിന്നും ഐ സി എസ് ഇ സിലബസിൽ നിന്നും കുട്ടികൾ കേരള സിലബസിലേക്ക് മാറുന്നതാണ് അത് ഭയങ്കര ടഫാണ് സി ബി എസ് സി ഐ സി എസ് ഇ സിലബസ് മാത്രമല്ല പ്രൊഫഷണൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഇപ്പോ പ്ലസ് ടുവിന്റെ മാർക്ക് കൂടി കൂട്ടുന്നുണ്ട് അപ്പോ ലെറ്റ് മീ കംപ്ലീറ്റ് അപ്പോൾ പ്ലസ് കിട്ടുന്നുണ്ട് മാർക്ക് കൂടി കിട്ടുന്നുണ്ട് പ്ലസ് ടുവിന്റെ മാർക്ക് കൂടി കൂട്ടുന്നുണ്ട് അപ്പോൾ സി ബി എസ്ഇയിലും ഐ സി എസ്ഇയിലും പ്ലസ് ടുവിന് മാർക്ക് കൂടുതൽ കിട്ടുന്നതിനേക്കാൾ സ്കോർ ചെയ്യാൻ എളുപ്പം സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് സ്കോർ ചെയ്യാനാണ് എളുപ്പം അതുകൊണ്ടാണ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം കുട്ടികൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ അവസാനിപ്പിയിട പ്ലീസ് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായി നിൽക്കുന്നത് ഏറ്റവും വലിയ വിഷയമായി നിൽക്കുന്നത് ഇപ്പൊ ഇരുപത് ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിച്ചു വടക്കൻ ജില്ലകളിൽ അതാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ അല്ലേ ഫസ്റ്റ് ഇപ്പൊ സാധാരണ ചെയ്യാറുള്ളതാണ് പത്ത് ശതമാനം സീറ്റ് ഇരുപത് ശതമാനം സീറ്റ് മലബാർ ജില്ലകളിൽ കൂട്ടിയിരിക്കുന്നതെന്ന് ആ കണക്ക് വെച്ചിട്ടാണ് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് സർ രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി ജഡ്ജ്മെന്റ് വന്നു ഈ ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഒരു ഹയർ സെക്കൻഡറി ക്ലാസ് റൂമിന്റെ ഡൈമെൻഷൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ അവിടുത്തെ ടോട്ടൽ സ്ട്രെങ്ത് തീരുമാനിച്ചിരിക്കുന്നത് വെറുതെ അല്ലല്ലോ ഒരു ഒരു ക്ലാസ് റൂമിന്റെ ഡൈമെൻഷൻ ഉണ്ട് അതിന്റെ ലെങ്ത് ആൻഡ് വിത്ത് വെച്ചിട്ടാണ് അതിന്റെ ഡൈമെൻഷൻ കണക്കാക്കിയിട്ടാണ് ടോട്ടൽ സ്ട്രെങ്ത് ഒരു ക്ലാസ്സിലെ ഫിഫ്റ്റി എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കോടതി പരിശോധിച്ചു കോടതി പരിശോധിച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞത് ഐ എം ഓഫ് ദ വ്യൂ ദാറ്റ് ദ മാറ്റർ റിക്വേഴ്സ് കൺസിഡറേഷൻ

ഇൻ ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ട്വന്റി വൺ ട്വന്റി അതായത് അല്ലല്ല അതായത് മാർജിനൽ സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത് പ്രായോഗികമല്ല അത് ക്ലാസ് റൂമിന്റെ ഇതനുസരിച്ച് പറ്റില്ല ലാബിലെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് ഹൈക്കോടതി എടുക്കുകയും കഴിഞ്ഞ വർഷം സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കാതിരിക്കാൻ ഈ പാൻഡമിക് ഔട്ട് ബ്രേക്കിന്റെ സാഹചര്യത്തിൽ ഒരു അയവ് കൊടുത്തിട്ട് അടുത്ത വർഷം അടുത്ത അക്കാഡമിക് ഇയറിന് മുമ്പായിട്ട് ഈ കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുക്കണം എന്നുള്ളൊരു ഹൈക്കോടതി ആരെങ്കിലും ഹൈക്കോടതി പോയെന്ത് ചെയ്യും ഇത് റദ്ദാക്കും മാർജിനൽ സീറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള തീരുമാനം നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ പ്രായോഗിക വശമാണ് നമ്മളിത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ കൊണ്ടുവരുന്ന വിഷയമല്ല നമ്മൾ രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും ഉത്കണ്ഠ പരിഹരിച്ച് പരമാവധി കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ പ്ലസ് ടുവിൽ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് കൊണ്ടുവരുന്നത് നിങ്ങളത് മനസ്സിലാക്കുക അപ്പം ഈ മാർജിനൽ സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നത് നിലനിൽക്കില്ല മാത്രമല്ല അത് അപ്രായോഗികമാണ് ഇപ്പം ക്ലാസ് തുടങ്ങി ഫിസിക്കൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ലാബിലൊന്നും ഈ അമ്പത് കുട്ടികളുള്ള അടുത്ത് അറുപതോ അറുപത്തഞ്ചോ കുട്ടികളെ കൊണ്ട് നിർത്തുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല കംപ്ലീറ്റ് ഡിസോർഡർ ആവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല മാത്രമല്ല ഹൈക്കോടതി ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല ഈ വർഷത്തെ അക്കാഡമിക് ഇയറിന് മുമ്പ് ഇതെല്ലാം പരിശോധിച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് തീരുമാനമാണ് ഈ അക്കാഡമിക് ഇയറിന് മുമ്പായി എടുത്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കണ്ടേ സർ ഇത് ഓരോ സ്ഥലത്തുനിന്ന് ഇപ്പം എനിക്ക് വടകര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുള്ളൊരു കത്താണ് ആ കത്ത് വായിച്ച് നമുക്കറിയാം നാൽപ്പത് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ ഈ വർഷം അഞ്ഞൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി മുഴുവൻ കുട്ടികൾ വിജയം നേടിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ പഞ്ചായത്തിലെ മറ്റൊരു സ്കൂളിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കുട്ടികളും എസ് എൽ സിയിൽ വിജയം നേടിയിട്ടുണ്ട് എന്നാൽ പഞ്ചായത്തിലെ ഈ രണ്ട് സ്കൂളുകളിലുമായി അഞ്ഞൂറ്റി എഴുപത്തി സീറ്റ് മാത്രമേ നിലവിലുള്ളൂ ഇത് വടകര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുള്ള ഒരു കത്താണ് സ്കൂളിൽ നിന്നുള്ള കത്താണ് ഇത് പല പഞ്ചായത്തുകളിലെയും പല താലൂക്കുകളിലെയും ഒരു താലൂക്കിനപ്പുറത്ത് കുട്ടികൾക്ക് പോയി പഠിക്കാൻ പറ്റുമോ ദൂരെ ഒരു ജില്ലയുടെ മറ്റേ അറ്റത്ത് പോയി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുവോ അപ്പോൾ ഇവിടത്തെ സീറ്റുകൾ ഒന്ന് മൂന്നാല് ജില്ലകളിൽ സീറ്റുകൾ കൂടുതൽ ഉണ്ട് എങ്കിലും ആ ഓപ്ഷൻ കൊടുക്കാൻ സീറ്റുകൾ എന്തുകൊണ്ടാണ് ബാക്കി വരുന്നത് കുട്ടികളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് അവർ വേറെ സീറ്റാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്യണം കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണം എവിടെയാണ് ഡെഫിഷ്യൻസി ഉള്ളത് എന്ന് പരിശോധിച്ച് ജില്ലയെ യൂണിറ്റായി കണക്കാക്കി ഓരോ താലൂക്കിലുമുള്ള സീറ്റുകളുടെ എണ്ണം കണക്കാക്കി ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം കണക്കാക്കി ആ സീറ്റ് ആ താലൂക്കുകളിലേക്ക് ഈ പ്രത്യേക ബാച്ചുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഗവൺമെന്റ് എടുക്കേണ്ടത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലമായി ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണിത് അല്ലാതെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി കേരളത്തിലെ എല്ലാ കുട്ടികളും ടെൻത്ത് കഴിഞ്ഞാൽ നിർത്തുന്നുണ്ട് ആരെങ്കിലും വിദ്യാഭ്യാസം നിർത്തുന്നുണ്ട് ആരെങ്കിലും മറ്റു സ്ഥലത്തെ പോലെ എല്ലാവരും ഹയർ സെക്കൻഡറിയിലേക്കും മറ്റു കോഴ്സുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് ഈ ഈ കാര്യത്തെക്കുറിച്ച് ഒരു തയ്യാറെടുപ്പ് സർക്കാർ നടത്തിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പഠനവും നടത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ വെറുതെ മാർജിനൽ സീറ്റ് ഇൻക്രീസ് ചെയ്ത് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആകാശത്ത് നിന്ന് സീറ്റ് കൊണ്ടുവരുമോ എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണത് പ്രായോഗികമാകുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ എങ്ങനെയാണ് പുതിയ സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ് സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് സ്കൂളിലാണ് സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇരുപത് ശതമാനം എന്നുള്ളത് നിങ്ങൾ മുപ്പത് ശതമാനമാക്കി മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടാണോ സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം മന്ത്രി പറഞ്ഞ മറുപടി തൃപ്തികരമല്ല കാരണം മാർജ് ഈ ഈ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞ് ഏതെങ്കിലും ജില്ലകളിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അപ്പോൾ പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ മാജിക് ഒന്നുമില്ലല്ലോ നമുക്ക് സീറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഇതൊരു ഗൗരവതരമായൊരു പ്രശ്നമാണ് സാർ ഈ പ്രശ്നത്തെ ഗവൺമെന്റ് അത് നല്ല രീതിയിലല്ല ഗൗരവത്തോട് കൂടിയല്ല നോക്കിക്കാണുന്നത് ഒരു തയ്യാറെടുപ്പും നടത്താത്തതുകൊണ്ട് ഈ പുതിയ ബാച്ചുകൾ തുടങ്ങണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്തതുകൊണ്ടും കൊണ്ടും ഗൗരവതരമായ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നം സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്തതിലും പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും